Hello students, welcome to another video of Boolean Algebra. We have a video of sum of product calculated. We have a product of sum. Product of sum is a variation. Now we have a max term. Max term is a and b and variables. Then max term is a dash plus b dash, a dash plus b, a plus b dash, a plus b. That is max term. This is the product. That is product of sum. N variables are 2 raised to n combinations. Now, we will see the video. We will see the same mechanism. We will use it. 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 That is the corresponding max term. That is the product calculated. Now, we use 4 variables. We use 4 variables. A, B, D. A, B, D. Use 3 variables. We combinations. 0, 0, 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0. 1 0 1 1 1 0 1 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
equation aanu result 1 aayirikkum a dash b plus b varumba aadhyathu 4 1 aanu appo addition aanu first 4 1s aayirikkum kitta pinne nammal b ne pinne nammude first last 4 zeros aanu appo b ne aayirikkum depend cheyyum ivide 0 aayirikkum vara ivide 0 aayirikkum vara ivide 1 aayirikkum vara ivide 1 aayirikkum vara a dash plus b next nammal d aayittu logical multiplication cheyyam d dot a dash plus b perform cheyyam d aayittana cheyyanadu vere irunna 0 vanna result 0 irikku ivide first 4 1 aanu appo idine depend aayirikkum 0 1 0 1 aayirikkum pinne nokkanengil a dash plus b idu 0 dot 0 0 aanu 1 dot 0 0 aanu 0 dot 1 0 aanu 1 dot 1 1 aanu 0 dot 1 0 1 dot 1 1 0 dot 1 0 1 dot 1 1 0 dot 0 1 dot 0 0 1 dot 1 0 1 dot 1 1 ഇതായിരിക്കും നമുക്ക് കിട്ട നെക്സ്റ്റ് എന്ന് അറിയാൻ നിൽക്കുന്നത് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് b dash dot d ആണ് ഫസ്റ്റ് b dash കാൽക്കുലേറ്റ് ചെയ്യ b dash ന്റെ ഉള്ള 1 1 0 0 1 1 0 0 ഇതാണ് b dash ഇനി b dash dot d b dash dot d കാൽക്കുലേറ്റ് ചെയ്യ അപ്പോൾ ഇതിന്റെയും ഇതിന്റെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ 0 dot 1 0 1 dot 1 1 0 dot 0 0 1 dot 0 0 0 dot 1 0 1 dot 1 1 0 dot 0 0 1 dot 0 0 b dash d എന്ന് പറയുമ്പോൾ ഇത് രണ്ടാണ് അപ്പോൾ 0 dot 1 0 1 dot 1 1 0 dot 0 0 1 dot 0 0 0 dot 1 0 1 dot 1 1 0 dot 0 0 0 dot 1 dot 0 0 ആണ് വന്നത് ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ഈ d യും a dash plus b ആണ് കാൽക്കുലേറ്റ് ചെയ്തത് 0 dot 1 0 1 dot 1 1 0 dot 1 0 1 dot 1 1 0 dot 0 0 1 dot 0 0 0 dot 1 0 1 dot 1 1 ഇനി ഇതെല്ലാം കൂടി ആഡ് ആണ് ചെയ്യേണ്ടത് അതായത് ഇതും ഇതും നമ്മൾ ലോജിക്കൽ അഡീഷൻ ആണ് ചെയ്യേണ്ടത് അതായത് എഫ് നമുക്ക് ഡിനോട്ട് ചെയ്യാം എഫ് വരുമ്പോൾ ഇത് നമ്മൾ അഡീഷൻ ചെയ്യണം അഡീഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് വൺ ആണ് റിസൾട്ട് വരും സീറോ ഡോട്ട് സീറോ സീറോ വൺ ഡോട്ട് വൺ വൺ സീറോ ഡോട്ട് സീറോ അല്ല സീറോ പ്ലസ് സീറോ സീറോ
1 plus 0 1 0 plus 0 0 0 plus 1 1 0 plus 0 0 1 plus 0 0. ഇതാണ് d ന്റെ a dash plus b plus b dash d എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് 0 ആണ്, 0 ഏതെങ്കിലും ഒന്ന് 1 വന്നാൽ 1 ആയിരിക്കും. ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. നെക്സ്റ്റ് 1, നെക്സ്റ്റ് 0, ഇവിടെ b ഇൻടു ഇത്, ഇത് 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വന്നു, ഇവിടെ 1 ലാസ്റ്റ് ഒരു 1 വന്നു. അപ്പോൾ അവിടെ ഒരു 1 എന്തായാലും വരും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടണത്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സമ്മ പ്രൊഡക്റ്റ് നമ്മൾ മിൻ ടേം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ മാക്സ് ടേം ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് ഇതിന്റെ ഉള്ളിൽ 1 വരേണ്ടതല്ല, 0 വരേണ്ടത് ചൂസ് ചെയ്യാം. 0 വരേണ്ടതാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് 0 വരേണ്ടത്. ഇതിന്റെ ഉള്ളിൽ ഈ റോ ഈ ഇത് 0 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് 0 വന്നത്. നെക്സ്റ്റ് വരേണ്ടത് ഇതാണ് 0 വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് 0 വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് 0 വന്നിരിക്കുന്നത്. ഇപ്പൊ 0 വരേണ്ടതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ സമ്മ പ്രൊഡക്റ്റ് എസ് ഒ പിന്റെ ഉള്ളിൽ 1 വരേണ്ടത് ചൂസ് ചെയ്തു, പി ഒ എസിന്റെ ഉള്ളിൽ 0 വരേണ്ടത് ചൂസ് ചെയ്യാം. ഇതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേമുകൾ, ഇതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് എം 0 ആണ്. ഡോട്ട്, ഇവിടെ ഡോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എം 2 ആണ്. ഡോട്ട് എം 4 ആണ്. ഡോട്ട് എം 6 ആണ്. ഇതാണ് ഇതിന്റെ പ്രൊഡക്റ്റേഴ്സ് ആണ്. നമ്മളിത് ABCD ഫോം ABD ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റേഴ്സ് നമ്മൾ മാക്സ് ടേം എഴുതുമ്പോൾ 0 മീൻസ് അതിന്റെ നോർമൽ ഫോമും 1 മീൻസ് അതിന്റെ കോംപ്ലിമെന്റ് ഫോമും. ഇവിടെ എ ബി സീറോസ് വന്നിട്ടുണ്ടെങ്കിൽ 0 മീൻസ് നോർമൽ ഫോം, അതായത് എ ഫോം, എ ഡോട്ട് എ പ്ലസ് ബി പ്ലസ് ഡി, ഇതാണ് എം 0. ഡോട്ട് എം 2, എം 2 ഉള്ള 1 മീൻസ് കോംപ്ലിമെന്റ്, 0 മീൻസ് നോർമൽ ഫോം. ഇവിടെ എ പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് ഡി. ഡോട്ട് എം 4, എം 4 ഉള്ള 1 മീൻസ് ആണ് കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് പ്ലസ് ബി പ്ലസ് ഡി. ഡോട്ട് ഇവിടെ 110, ഇത് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് ഡി, ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് സം എന്ന് പറയുന്നത്. ഇത് നമുക്ക് പൈ നൊട്ടേഷനിൽ ഡിനോട്ട് ചെയ്യാം. പൈ 0 2 4 6 ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ പ്രൊഡക്റ്റ് സം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എക്സ്പ്രഷന്റെ വാല്യൂ നോക്കുക. അതിൽ 0 വരുന്നത് കൺസിഡർ ചെയ്യുക. പ്രൊഡക്റ്റ് സം അല്ലെങ്കിൽ പി ഒ എസ് ഫോമിന്റെ ഉള്ളിൽ 0 വരുന്ന റോ കൺസിഡർ ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം അതിന്റെ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ മാക്സ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ 0 അതിന്റെ നോർമൽ ഫോമും, 1 എന്ന് പറയാൻ നിൽക്കുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ഫോം ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിന്റെ ഉള്ളിൽ 3 വേരിയബിൾസ് ആണ് ഉള്ളത്. ഫംഗ്ഷൻ വരുന്നത് എ ബി പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് എ സി, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ആദ്യം തന്നെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്, എയും ബിയും സിയും. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഉള്ളത്, രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ബ്രാക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിൽ എ ബി, എ ബി ആണ് ഫസ്റ്റ് ചെയ്യുന്നത്, എ ഡോട്ട് ബി. ലോജിക്കലി മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഏതെങ്കിലും ഒന്ന് 0 എന്നാൽ റിസൾട്ട് 0 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് 4 സീറോസ് ആണ് എയില്, അപ്പൊ അതെടുത്ത് എഴുതി. ഇനി ബി, ഇനി നമ്മൾ ഈ ഡോട്ട് ബി ചെയ്യുമ്പോൾ 1.0 0 1.0 0 1.11 1.11. ഇനി എ ബി പ്ലസ് സി, എ ബി പ്ലസ് സി ലോജിക്കൽ അഡീഷൻ പെർഫോം ചെയ്യണം. ഇത് രണ്ട് തമ്മിൽ അഡീഷൻ, 0 plus 0 0 1 plus 0 1 0 plus 0 0 1 plus 0 1 0 plus 0 1 plus 0 1 0 plus 1 1 plus 1. ഇപ്പൊ ലോജിക്കൽ അഡീഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇവിടെ 1, ഇവിടെ 1 1, നെക്സ്റ്റ് 1 1. നെക്സ്റ്റ് നെക്സ്റ്റ് ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യുക, ബി പ്ലസ് എ സി. അപ്പൊ അതിൽ എ സി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. എ സി, എ ഡോട്ട് സി ആണ്. അപ്പൊ ഇവിടെ 4 എണ്ണം എയിൽ ആദ്യം സീറോസ് ആണ്, അപ്പൊ ഫസ്റ്റ് സീറോസ് എഴുതി. ഇനി സി, എ ഡോട്ട് സി ചെയ്യുമ്പോൾ 1.0 0 1.11
1.00, 1.11. ഇങ്ങനെയാണ് a dot c നമുക്ക് കിട്ടാം. 0101 ലാസ്റ്റ് വരും. ഇനി b plus ac, b plus ac കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇതിന്റെയും 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 ഇതിന്റെയാണ് വേണ്ടത്. പ്ലസ് ആണ് വേണ്ടത്, ലോജിക്കൽ അഡീഷൻ ആണ്. ഏതെങ്കിലും ഒന്ന് വണ്ണ് വന്നാൽ റിസൾട്ട് വണ്ണായിരിക്കും. ഇവിടെ ഫസ്റ്റ് രണ്ടെണ്ണം സീറോസ് ആണ്. ഇനി ഫസ്റ്റ് രണ്ടെണ്ണം ഇവിടെ വണ്ണാണ്, അപ്പൊ റിസൾട്ട് വണ്ണായിരിക്കും. ഇവിടെ ഫസ്റ്റ് രണ്ട് നെക്സ്റ്റ് രണ്ട് സീറോ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് സീറോയും വണ്ണാണ്, സീറോ വൺ വരും. ഇവിടെ നെക്സ്റ്റ് രണ്ട് വണ്ണാണ്, ഇതായിരിക്കും നമ്മുടെ റിസൾട്ട്. ഫസ്റ്റ് രണ്ട് ഇവിടെ സീറോസ് ആണ് രണ്ട് സ്ഥലത്തും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1+0 വണ്ണായിരിക്കും, 1+0 വണ്ണായിരിക്കും, 0+0 0 ആയിരിക്കും, 0+1 എന്ന് പറയുന്നത് 0+1 എന്നത് വണ്ണായിരിക്കും, 1+0 വണ്ണായിരിക്കും, 1+1 എന്നത് വണ്ണായിരിക്കും. അപ്പൊ ബി പ്ലസ് എ സി കിട്ടി. നെക്സ്റ്റ് എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെയും ഇതിൻ്റെയും ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് പെർഫോം ചെയ്തത്. അപ്പൊ 0.00, 1.00, 0.10, 1.11, 0.00, 1.11, 1.11, 1.11. ഇത് രണ്ടും തമ്മിലാണ് ഈ കോളം, ഈ കോളം തമ്മിലാണ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. 0.00, 1.00, 0.10, 1.11, 0.0, 1.11, 1.11, 1.11. ഇത് കിട്ടി. ഇനി ഇതിന്റെ ഉള്ളിൽ, എഫിന്റെ ഉള്ളില് നമ്മൾ ഏതൊക്കെ സെല്ലിലാണ്, ഏതൊക്കെ ഇതിലാണ്, എൻട്രിയിലാണ് സീറോസ് വന്നതെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളില് 4 പ്രാവശ്യം സീറോസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണില് 0 വന്നിട്ടുണ്ട്, ഇതില് 0 വന്നിട്ടുണ്ട്, ഇതില് വന്നിട്ടുണ്ട്, ഇതില് വന്നിട്ടുണ്ട്. ഇത്ര അടുത്തിലാണ് സീറോസ്. അതായത് ഇതില് 0, പിന്നെ ഇതില് 0, നെക്സ്റ്റ് ഇതില് 0, നെക്സ്റ്റ് ഫോർത്ത് വണ്ണില്, ഫോർത്ത് അല്ല ഫിഫ്ത്ത് വണ്ണ് 0. ഇത് ഡിനോട്ട് ചെയ്യാം എം സീറോ സം. നമുക്ക് ഇവിടെ വേണ്ടത് പ്രൊഡക്റ്റ് സം ആണ്. എം സീറോ ഡോട്ട് എം വൺ ഡോട്ട് എം ടു ഡോട്ട് എം ഫോർ, ഇതാണ് വരാം. അതായത് എം സീറോ, എം സീറോ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇത് സീറോ മീൻസ് അതിന്റെ നോർമൽ ഫോം ആണ്. അപ്പൊ ഇത് എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എം വൺ മീൻസ് എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെന്റ് ഡോട്ട് എം ടു മീൻസ് എ പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് സി ഡോട്ട് എം ഫോർ, എം ഫോർ മീൻസ് എ കോംപ്ലിമെന്റ് പ്ലസ് ബി പ്ലസ് സി. എം ത്രീ എഴുതിയിട്ടില്ല. ഇവിടെ എം സീറോ എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി സി കോംപ്ലി, ബി പ്ലസ് സി കോംപ്ലിമെന്റ് ഡോട്ട് എ പ്ലസ് ബി കോംപ്ലിമെന്റ് സി പ്ലസ് സി പ്ലസ് എ കോംപ്ലിമെന്റ് പ്ലസ് ബി പ്ലസ് സി. ഇങ്ങനെയാണ്. മറ്റേത് നേരെ ഓപ്പോസിറ്റാ. നമ്മൾ സമ്മർ പ്രൊഡക്റ്റിൽ നമ്മൾ ചെയ്തപ്പോ അവിടെ മിൻ ടേം ആണ്, അതായത് വൺ വരണ്ടാണ് നോക്കിയത്. അതിന്റെ ഉള്ളിൽ സീറോ മീൻസ് അതിന്റെ കോംപ്ലിമെന്റ്, വൺ മീൻസ് നോർമലാണ്. പ്രൊഡക്റ്റോ സമ്മിന്റെ ഉള്ളില് മാക്സ് ടേം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. വൺ ഉള്ള റോസ് ആണ് നോക്കേണ്ടത്. ഇവിടെ സീറോ മീൻസ് അതിന്റെ നോർമലും, വൺ മീൻസ് അതിന്റെ കോംപ്ലിമെന്റ് ഫോർമാറ്റ് ആണ്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാം പൈ, പൈ വെച്ച് ഡിനോട്ട് ചെയ്യാം പ്രൊഡക്റ്റിന്. ഇവിടെ 0, 1, 2, 4 ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. സമ്മ പ്രൊഡക്റ്റില് എസ് ഒ പിന്റെ ഉള്ള സിഗ്മ ആണ് യൂസ് ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ പൈ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പ്രൊഡക്റ്റോ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സമ്മ പ്രൊഡക്റ്റും പ്രൊഡക്റ്റോ സമ്മും ഉണ്ട് ഒരു ബോളിയൻ എക്സ്പ്രഷന്റെ, അതിന് കറസ്പോണ്ടിങ് കാനോണിക്കൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു.